हलो एल समी फुड आोगिलोटी स्वागत इन नाम वन और ईस्ट स्पेल पालपति रेसीपीटा वाले ईसी आईटा ई अपम तैयारे नरियम सोक बेकिंग सोडयो तेगयो आचे वाले पेट नमुक तैयारियां ईवनिंग टाइम और नईट नमक പെട്ടെന്ന് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇൻസ്റ്റൻ്റ് അപ്പം എന്ന് വെച്ച് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മൊത്തം കുറവില്ല കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മുടെ കിച്ചണിൽ പോകാം അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ പോകാം अब नमुक इंस्टेंट पालप्पम तैयारी अट्ठे नमें मेन इंग्रीडियंट वर्त अरीपी अलग नमुक पाकटल कड़ीलो अब पत्रो इडियो ऐसी यूस इन या पत्र पड़ियाँ अल रु कप मेषरमेंट कपिल अलने पड़िया अब मेषरमेंट कप नि कई नमें साधारण कपो अमुक अलने रु कप एने नमें ऑप्शन അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് അതേ മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് അതായത് 2 കപ്പ് റൈസ് പൗഡറിന് 2 കപ്പ് വെള്ളം ഞാൻ മിക്സിയിലെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചില മിക്സിയിൽ പെട്ടെന്ന് അടിയാൻ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് കാരണം നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട് മാവ് ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കുന്നത് 1 കപ്പ് കുതിർത്ത അവിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് അവിൽ ചേർക്കാം അല്ലെങ്കിൽ വൈറ്റ് റൈസ് ഉണ്ടെങ്കിൽ 1 കപ്പ് ആഡ് ചെയ്തു കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ മട്ട റൈസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്തു കൊടുക്കാം ഇപ്പോൾ മട്ട റൈസ് ആകുമ്പോൾ ചെറിയൊരു കളറിന് ചെറിയൊരിതുണ്ടാവും അത് വരാതിരിക്കാനാണ് ഞാൻ വൈറ്റ് അവിൽ ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം अब या फाइन अड़चो या एक्सट्रा और कपोम वेल या आड्डी अब नम्बे कई किफरेंट ब्रांडि मवे वे चेरियन अदुसरी निडे टू थ्री अगत वे वे इनिपा यानिट टेबिस्पून शुगर आड्डी ना पंचसार आड्डे अब गोल्डन कलर ഇനി നമ്മൾ ആഡ് ചെയ്തു കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ട്ടോ അപ്പോൾ ഈസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ അപ്പോക്ക് നല്ല ഫൈൻ ആയിട്ട് വരത്തുള്ളൂ ഇനി ഫൈനലി ഞാൻ ആഡ് ചെയ്തു കൊടുത്തത് 1/2 ടീസ്പൂൺ ഉപ്പാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂട ചേർത്ത് ഞാൻ ദാണ്ടേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബൗൾ എടുക്കുമ്പോൾ ഇച്ചിരി വലിയ ബൗൾ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ എന്തായാലും മാവ് പൊന്തി വരും അപ്പോൾ അത് വെളിയിലോട്ട് ഓവർഫ്ലോ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇച്ചിരി വലിയ ബൗൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇപ്പോൾ നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിൽ തേങ്ങയോ വേറെ ഒന്നും ആഡ് ചെയ്തില്ല സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് 1 ടീസ്പൂൺ ഷുഗർ മാത്രമാണ് കേട്ടോ ഇനി ഒരു 2 അവേഴ്സ് നമ്മൾ ഇതുപോലെ അങ്ങ് വെക്കുക ഇതിപ്പോൾ നല്ല ഹോട്ട് വാട്ടർ ആണ് കേട്ടോ ഹോട്ട് വാട്ടർ ഇതിൻ്റെ പുറത്ത് ഞാൻ വെച്ച് അടച്ചങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു 2 മണിക്കൂറുണ്ട് മാവൊന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചൂടായിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ അവിടെ ഇച്ചിരി തണുത്ത ക്ലൈമറ്റ് അപ്പോൾ നമ്മുടെ മാവൊന്ന് പുളിക്കാൻ വെച്ചിട്ട് ഏകദേശം 2 അവേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് നേരത്തെ ചൂടുവെള്ളം വെച്ചില്ലേ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് തണുത്തപ്പെടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ട് മാവ് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം പിന്നെ അല്ല നിങ്ങൾക്ക് കോക്കനട്ട് ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് അങ്ങനെയും ചെയ്യാം അല്ല കോക്കനട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ മാവ് അരച്ച സമയത്തുണ്ടല്ലോ ആ സമയത്ത് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇനി നമുക്കിതൊന്ന് അപ്പം തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ തീ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനുള്ളത് ഓവർ തീ ആവരുത് അതിനുശേഷം 1 കപ്പ് മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അല്ല ഇച്ചിരി ഒന്ന് കട്ടിയുള്ള മാവായതുകൊണ്ട് വളരെ സ്ലോലി ആയിട്ട് ഇതുപോലെ ചുറ്റി വരത്തുള്ളൂ അതിനുശേഷം നമുക്ക് അടച്ച് വയ്ക്കാം
കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പം കണ്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് സൈഡൊക്കെ. അപ്പോൾ നമ്മൾ മാവരച്ച പോലും ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അത്രയ്ക്ക് സോഫ്റ്റാണ് കണ്ടോ, എന്ത് ഭംഗിയാണ് നമ്മുടെ അപ്പം കാണാം അല്ലേ. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് കാണിച്ച് ായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ പാലപ്പം തയ്യാറായിട്ടുണ്ട് കണ്ടോ. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ഈ പാലപ്പം ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സമീസ് ഫുഡ് ആൻഡ് വ്ളോഗിൻ്റെ ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ സമീസ് ഫുഡ് ആൻഡ് വ്ളോഗ് സൈനിങ് ഓഫ്.